ഇതാണ് ജെ പി നേരത്തെ ആ ചെമ്പക്കുളത്ത് വീട്ടിൽ വെള്ളം കയറിയ ആളുടെ ദൈന്യാവസ്ഥ അവരുടെ കഷ്ടപ്പാടും സങ്കടവും ഒക്കെ നമ്മൾ കേട്ടിരുന്നു അപ്പം അവിടെ ആ മേഖലയിൽ കുറേ ചെമ്പക്കുളം മേഖലയിൽ ഒരുവിധ എല്ലാ വീടുകളിലും ഇത് തന്നെയാണോ സ്ഥിതി ചമ്പക്കുളം പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ നിന്നുള്ള കാഴ്ചകൾ തന്നെയാണ് ഈ കാണുന്നത് വഴിയും വീടുകളും ഒക്കെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ് ഇതാ കുറച്ച് ചേച്ചിമാർ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി വരികയാണെന്ന് തോന്നുന്നു റേഷൻ കട പോയിട്ട് വരുവാണല്ലേ എന്തൊരവസ്ഥയല്ലേ ഞങ്ങളെ ഈ അവസ്ഥ ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇത് അനുഭവിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഞങ്ങൾ ഒന്നാമത്തെ കാര്യം ഈ പാടത്ത് കൃഷി ഒറ്റ കൃഷിയേ ഉള്ളൂ ഈ കൃഷി നടത്താതുകൊണ്ട് ഞങ്ങൾ ഇത്രയും വെള്ളത്തിൽ കിടക്കും ഞങ്ങളുടെയൊക്കെ അവസ്ഥയെന്ന് വെച്ചാൽ ഒരു കുഞ്ഞും കുട്ടികളുമായിട്ട് ഞങ്ങളിപ്പോൾ ഈ ഒരു കടയിൽ പോണ പോലെ മുട്ടറ്റം വെള്ളത്തിൽ വേണം ഞങ്ങൾ നീന്തി പോകും അകത്ത് വെള്ളം കയറാറായി നിൽക്കുവാണ് ഞങ്ങളവസ്ഥ ഈ വഴി പോലും ഒന്ന് നികത്തി തരാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ ഇവിടെ പറഞ്ഞിട്ട് പോലും അതുപോലും ഒന്ന് നികത്തി തരാത്തൊരവസ്ഥ മൂന്ന് പേര് വയ്യാത്തവരാണ് കൈയും മേലെ കാലും മേലെ പിന്നെ അമ്മയുടെ കാലും അമ്മയുടെ കൈയും മേലെ അങ്ങനെല്ലാം വിചാരിച്ചോണ്ടിരിക്കുക പങ്കുവെക്കാനുള്ളത് കഷ്ടപ്പാട് മാത്രമാണ് നമുക്ക് അപ്പുറത്തേക്ക് ദൃശ്യങ്ങളിൽ പോയാൽ വീട് മൊത്തം വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഒരു ചേട്ടന് ചെറിയ കുഞ്ഞിനെയൊക്കെ എടുത്ത് അവിടെ നിൽക്കുന്നത് നമുക്ക് കാണുന്നുണ്ട് ഇതുമാണ് ഇവിടുത്തെ മിക്ക വീടുകളിലെയും അവസ്ഥ ഇതാണ് ഇങ്ങനെ മുട്ടോളം വെള്ളത്തിൽ വീടിനകത്ത് കഴിയേണ്ട ഒരു സ്ഥിതി ഒരുപക്ഷെ മറ്റ് സ്ഥലങ്ങളിലുള്ളവർക്ക് കുട്ടനാടല്ലാതെ മറ്റ് മേഖലകളിലുള്ളവർക്ക് ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും കഴിയില്ല ഇന്നല്ല ഈ വെള്ളം കയറിയത് എന്നതുകൂടി ഓർക്കണം ഇന്നലെ 2 ദിവസം മുൻപ് തന്നെ വീടുകളിലേക്കൊക്കെ വെള്ളം കയറി തുടങ്ങിയിരിക്കുന്നു കിഴക്കൻ വെള്ളത്തിൻ്റെ വരവ് കൂടിയതോടുകൂടി ഇപ്പോൾ വെള്ളത്തിൻ്റെ ഉയർച്ച കൂടി വരികയാണ് ജലനിരപ്പ് ഓരോ നിമിഷവും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് നോക്കൂ ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ അരയ്ക്കൊപ്പം വെള്ളത്തിൽ നിൽക്കുന്ന കാഴ്ച എത്ര ദയനീയമാണ് ആ കാഴ്ച എന്ന് നോക്കൂ ആളുകളുടെ അവസ്ഥ അത്ര പരിതാപകരമാണ് മാത്രമല്ല കിഴക്കൻ വെള്ളം വന്നുകൊണ്ടേയിരിക്കുന്നു ഇനിയും ജലനിരപ്പ് കൂടും എന്ന് തന്നെയാണ് കരുതുന്നത് അല്ലേ അതെ നമുക്കിവിടെ ഫസ്റ്റ് വെള്ളം കയറുന്ന ഏരിയ ഇത് ഏറ്റവും താഴ്ന്ന പ്രദേശം ഈ ഒരു 4-5 വീടാണ് ഫസ്റ്റ് വെള്ളം കയറി മുങ്ങുന്നത് നമുക്കിപ്പോൾ ഇവിടെ എൻ്റെ അമ്മയുണ്ട് അമ്മയുടെ കാലൊക്കെ മുറിച്ചിരിക്കുക എന്ത് ആവശ്യത്തിന് നമുക്ക് പുറത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ വഴി മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഇവിടെ രോഗങ്ങൾ കൊണ്ട് അസുഖങ്ങളും കൊണ്ട് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തികളാണ് ഈ 3-4 വീടുകൾ ഈ കൊച്ചു മോനെയും എടുത്ത് എങ്ങനെയാണ് വെള്ളത്തിൽ കഴിയുന്നത് നമുക്ക് ഈ ഈ സാഹചര്യത്തിലല്ലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ അതാണ് ഇവിടുത്തെ അവസ്ഥ ഒരു ലോഡ് മണ്ണ് പോലും നമുക്ക് ഈ വഴി ഒന്ന് പൊക്കി തരാൻ പോലും ഇവിടെ ഈ ഈ പ്രദേശത്തുള്ള ആരും ഇല്ല നമുക്ക് അതായത് നമ്മൾ ഈ ഇത്രയും വെള്ളത്തിൽ ഈസിയുണ്ട് ഇത് നമ്മൾ കടയിൽ പോകണമെങ്കിലും എന്താവശ്യത്തിനാണല്ലോ ഇങ്ങനെ നീന്തണം നമ്മൾ വെള്ളം കയറി കഴിഞ്ഞാൽ ഏറ്റവും ദുരിതം നമ്മളാണ് ഇവിടെ അനുഭവിച്ചിട്ടുണ്ട് ഇനിയും വെള്ളം ഉയർന്ന ഇവിടുന്ന് മാറാതെ രക്ഷയില്ല മാറണം അല്ലാതെ ഇവിടെ എന്നാൽ ശരിയാകത്തില്ല കാരണം നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്നേ കണ്ടില്ലേ മക്കളോട് ചോദിക്കാം സ്കൂളിനൊക്കെ അവധിയാണല്ലേ മോളെ സ്കൂൾ അവധിയാണല്ലേ എങ്ങനെ ഈ വെള്ളത്തിൽ വലിയ ബുദ്ധിമുട്ടാല്ലേ കൊച്ചുമക്കൾക്കൊക്കെ എന്താ സ്കൂളിന് അവധിയാണ് അവരൊക്കെ വീട്ടിൽ തന്നെ ഉണ്ട് പക്ഷേ ഈ കഷ്ടപ്പാടിൽ അവരിങ്ങനെ ജീവിതം തള്ളി നീക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നോക്കൂ അപ്പുറത്തേക്ക് പോയാൽ വീടുകളിലേക്കൊക്കെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വെള്ളം കാണുന്നു സ്കൂളില്ല എന്നതൊക്കെ ആയിരിക്കും പക്ഷേ അത് അനുഭവിക്കുന്ന കാരണം അവർക്ക് അതിന്റെ ഗൗരവത്തിലേക്ക് അവർക്ക് എത്താനായിട്ടില്ല പക്ഷെ മുതിർന്നവർ അവിടെ ജീവിക്കുന്നവർ അവരുടെ എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ് എല്ലാ പെരുമഴക്കാലവും അല്ലെങ്കിൽ എല്ലാ വർഷക്കാലവും ഇങ്ങനെ തന്നെയാണ് അല്ല ഇതിനോടൊപ്പം ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിയപ്പോൾ അവിടുത്തെ അറ്റ്ലീസ്റ്റ് അവിടുത്തെ വാർഡ് മെമ്പറെങ്കിലും അവിടേക്ക് എത്തി എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാൻ തുനിയുന്നുണ്ടോ ഈ റവന്യൂ അധികൃതരോ അങ്ങനെ ആരെങ്കിലും അവർക്ക് അവിടേക്ക് സഹായം എത്തിക്കാൻ തയ്യാറായിട്ടുണ്ടോ ഈ വൈദ്യുതി ഒക്കെ ഉണ്ടോ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലും സത്യം പറഞ്ഞാൽ ആരും ഇതുവരെ ഇങ്ങോട്ട് എത്തിയിട്ടില്ല എന്നാണ് അപ്പുറത്തെ വീട്ടിലെ ആളുകൾ പറഞ്ഞത് അവിടെ നിന്ന് അഞ്ചത് ചോദിക്കുകയായിരുന്നു ഇതുവരെ ആരെങ്കിലും അന്വേഷിച്ചെത്തിയിരുന്നോ എന്തെങ്കിലും ഒരു എല്ലാ സ്ഥലത്തെയും വെള്ളം പറ്റിയാലും ഇത് പറ്റാൻ ഭയങ്കര പാടാണ് വാർഡ് മെമ്പർ വന്നിട്ടില്ല വന്നിട്ടില്ല നിങ്ങൾക്ക് എന്താണ് ആളുകൾ അധികൃതരോട് ആവശ്യപ്പെടാനുള്ളത് ഞങ്ങൾ ഇതിൽ നിന്നൊന്ന് രക്ഷിക്കണമെന്നേ ഉള്ളൂ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഈ വഴിയെങ്കിലും ഞങ്ങൾക്കൊന്ന് ശരിയാക്കി തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇച്ചിരി ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് മാറായിരുന്നു അതാണ് ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങൾ ഈ സുഖമില്ലാത്ത ഞങ്ങൾക്ക് ഒരു ആശുപത്രി കേസിയിട്ട് വന്നാൽ പോലും ഞങ്ങൾക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് അതിൽ നിന്നൊക്കെ ഞങ്ങളെ ഒന്ന് ഇതാക്കിയാൽ മതി
ആരും അന്വേഷിച്ച് എത്തിയിട്ടില്ല. കാരണം കുട്ടനാട്ടിൽ ഈ വെള്ളപ്പൊക്കം പതിവാണ്. ആദ്യം വെള്ളം കയറുന്ന ഒരു മേഖല കൂടിയാണിത്. ഇതൊക്കെ പതിവാണ്. ഇവരൊക്കെ ഇത് അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് എന്നായിരിക്കാം ഒരുപക്ഷെ അധികൃതരും കരുതുന്നത്. ഇതുവരെയും ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇനിയും വെള്ളം കയറിയാൽ ഇവിടെ നിന്ന് മാറാനുള്ള തയ്യാറെടുപ്പാണ് ഇവിടുത്തുകാരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അഞ്ജിത.